ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. ക്യാമറ ലെൻസസ് ഓഫ് നൗഷാദ് പുതിയൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 9 ഭക്ഷണ രീതികൾ, ഈ പ്രധാനപ്പെട്ട 9 ഭക്ഷണ രീതികളെ പറ്റി ഇന്ന് ഒരു ഹെൽത്ത് ടിപ്സിലായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുകയാണ് പോവുകയാണ്. അതുപോലെ തന്നെയാണ് വേറൊരു ഹെൽത്ത് ടിപ്സ്, അതായത് സ്ഥിരമായി ചോറ് കഴിക്കുന്നവർ, രാത്രിയിൽ ചോറ് കഴിക്കുന്നവർ, അവർക്ക് ആർക്കൊക്കെ രാത്രി ചോറ് കഴിക്കാൻ കൂടുതൽ പറ്റാവുന്നത്, ആർക്കാണ് പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ച് 2 ഹെൽത്ത് ടിപ്സുമായി ഞാൻ ഇന്ന് നിങ്ങളോട് ചെറു ലഘു വിവരണം പറയാൻ പോവുകയാണ്. ഏവർക്കും സ്വാഗതം. ക്യാമറ ലെൻസ് ഓഫ് നൗഷാദ് പുതിയൊരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാൽ പുതിയ ടിപ്സുമായി, ഹെൽത്ത് ടിപ്സുമായി നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, എവർക്കും വീഡിയോയിലേക്ക് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. കാഴ്ചയിൽ പ്രായം നമുക്ക് കുറക്കണം എങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ 9 ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. വാൾനട്സ് ആണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി, ഒമേഗ 3 ഫാറ്റി ആസിഡ്, മറ്റ് പോഷകങ്ങൾ എന്നിവ ചർമ്മത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കും. ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന്റെ പ്രായാധിക ലക്ഷണങ്ങളെ വൈകിപ്പിക്കുകയും ചർമ്മത്തെ തിളക്കമാർന്നതായി നിലനിർത്തുകയും ചെയ്യും. രണ്ടാമതായി നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വിറ്റാമിൻ എ അടങ്ങിയ നേന്ത്രപ്പഴം വിറ്റാമിൻ എ അടങ്ങിയതുകൊണ്ടാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. മൂന്നാമതായി ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സിസീഡ് അഥവാ ചണവിത്ത്. ഒമേഗ 3 ആക്റ്റീവ് ആസിഡ് അടങ്ങിയ ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. പ്രകൃതിദത്ത ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ചണവിത്ത് ശരീരഭാരം കുറക്കാനും നല്ലതാണ്. അതുപോലെ നാലാമതായി നമുക്ക് പറയാവുന്നത് ബ്രക്കോളിയാണ്. അടുത്തതായി പട്ടിക നമുക്ക് ഉൾപ്പെടുത്താം. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഇലക്കറിയാണ് ബ്രക്കോളി. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ അടങ്ങിയ ബ്രക്കോളി ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അഞ്ചാമതായി റെഡ് ബെൽ പെപ്പർ ആണ് അടുത്തതായി നമുക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നത്. വിറ്റാമിനുകളും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ ബെൽ പെപ്പർ അഥവാ കാപ്സിക്കം നിരവധി ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ്. വിറ്റാമിൻ സി അടങ്ങിയ ഇവ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറെ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ആറാമതായി നമുക്ക് ഉൾപ്പെടുത്താം ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇത് നമുക്ക് ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പന്നമാണ് ഒലീവ് ഓയിൽ. വിറ്റാമിനുകളായ എ, ഇ എന്നിവയും ഒലീവ് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഒലീവ് ഓയിൽ ചർമ്മത്തെ മോയിസ്ചറൈസ് ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് അടുത്ത നമുക്ക് പറയാവുന്ന ഒരു ഭക്ഷണമാണ് ഫാറ്റി ഫിഷ്. അടുത്തതായി പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗ്രീൻ ടീ. അടുത്തതായി നമുക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഇവ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് വളരെ നല്ലതാണ് 5 ൽ താഴെ മാത്രം കലോറി അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ കുടിക്കുന്നത് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചതാണ്. അടുത്തത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അവസാനമായി പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഏറെ വളരെ നല്ലതാണ്. ഇതാണ് നമുക്ക് ഒരു ഹെൽത്ത് ടോപ്പിക്സ് ആയി ആദ്യ വിഷയമായി ഞാൻ സംസാരിച്ചത്. ഇനി രണ്ടാമത്തതായി രാത്രിയിൽ സ്ഥിരമായി നമ്മൾ ചോറ് കഴിക്കുന്നവരാണോ എങ്കിൽ അറിഞ്ഞിരിക്കണം നമുക്ക് ചെറിയ കാര്യങ്ങൾ. രാത്രിയിൽ ലഘുഭക്ഷണം കഴിക്കുന്നതാണ് ഏറെ നല്ലത്. രാത്രിയിൽ പതിവായി ചോറ് കഴിക്കുന്നവരുണ്ട്. രാത്രിയിൽ ചോറ് കഴിക്കുന്നവർക്ക് ശരീരഭാരം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹമുള്ളവർ രാത്രിയിൽ ചോറ് കഴിക്കാവുന്നതാണ്, ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത്. രാത്രി ചപ്പാത്തി കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ്. തടി കുറക്കാൻ ശ്രമിക്കുന്നവർ നല്ലൊരു പരിഹാരമാണ് ചപ്പാത്തി. സ്ഥിരമായി ചപ്പാത്തി കഴിക്കുന്നത് തടി കുറക്കാൻ സഹായിക്കും. ആരോഗ്യമുള്ള ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഊർജം. ഭക്ഷണമാണ് ധാരാളം ഊർജം. ഈ ചപ്പാത്തി ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ ചപ്പാത്തി കഴിക്കുന്നത് കൂടുതൽ ഊർജം നമ്മുടെ ശരീരത്തിന് നൽകുന്നു. അതുപോലെ ഇതാണ് രാത്രിയിൽ ഒരു വിഷയമായിട്ട് ചോറ് കഴിക്കുന്നതിൽ ഒരു കൂടുതൽ. കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ നമുക്ക് ചില ഭക്ഷണങ്ങൾ പതിവാക്കാം. നമ്മുടെ അതായത് സ്ഥിരമായി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചില ഭക്ഷണങ്ങൾ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അവയിൽ പെട്ടതാണ് മത്സ്യം, പ്രത്യേകിച്ച് സാൽമൺ. സാൽമൺ കാഴ്ചയ്ക്ക് മികച്ചതാണ്. മത്സ്യത്തിൽ ഒമേഗ 3 കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ കാഴ്ചക്ക് നമുക്ക് ഇത് കാരണമാകുന്നു. മീൻ കഴിക്കുന്നത് കണ്ണുകൂടെ വരൾച്ച തടയാനും റെറ്റിന, അതായത് കണ്ണിലെ പിൻഭാഗത്തെ ആരോഗ്യകരമായി നിലനിർത്താനും വളരെയേറെ സഹായിക്കും. അതുപോലെ തന്നെയാണ് കാഴ്ച ബദാം.
ബദാം കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഇവയിൽ വിറ്റാമിൻ ഇ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ പതിവായി കഴിക്കുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷനിൽ നിന്നും തിമിരത്തിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കും. ദിവസത്തിൽ ഏത് സമയത്തും ബദാം ഒരു ലഘു ഭക്ഷണമായി കഴിക്കാം. അതുപോലെയാണ് മുട്ട. വിറ്റാമിൻ എ, ലൂട്ടിൻ, സിയാക്സാന്തിൻ, സിങ്ക് എന്നിവ പോലുള്ള നിങ്ങളുടെ കണ്ണുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ മുട്ടയിലുണ്ട്. വിറ്റാമിൻ എ കണ്ണിന്റെ ഉപരിതലമായ കോർണിയയെ സംരക്ഷിക്കുന്നു. ലൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവ ഗുരുതരമായ നേത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറക്കുന്നു. സിങ്ക് റെറ്റിനയുടെ ആരോഗ്യത്തിനും രാത്രിയിൽ കണ്ണുകൾ കാണുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്യാരറ്റ്. കണ്ണുകൾക്ക് ആരോഗ്യകരമായ മറ്റൊരു ഭക്ഷണമാണ് ക്യാരറ്റ്. വിറ്റാമിൻ എ, ബീറ്റ കരോട്ടിൻ എന്നിവയിൽ സമ്പന്നമാണ് ക്യാരറ്റ്. വിറ്റാമിൻ എ, ബീറ്റ കരോട്ടിൻ എന്നിവ കണ്ണിന്റെ ഉപരിതലത്തെ സംരക്ഷിക്കാനും കണ്ണിലെ അണുബാധയും മറ്റു ഗുരുതരമായ നേത്ര രോഗങ്ങളും തടയാനും വളരെയേറെ സഹായിക്കുന്ന ഒരു എന്താണ് ഭക്ഷണമാണ് ഇത്, ക്യാരറ്റ്. അതുകൊണ്ട് ക്യാരറ്റ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്, കണ്ണിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. ഇതാണ് ഇന്നത്തെ ഹെൽത്ത് ടോപ്പിക്സ് ആയിട്ട് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ ക്യാമറ ലെൻസ് ഓഫ് നൗഷാദ്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ക്യാമറ ലെൻസസ് ഓഫ് നൗഷാദ്.